ബി ജെ പിയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെയും മുൻ ജനപ്രതിനിധികളെയും ഒക്കെ ചേർക്കാൻ ഉള്ള ആലോചന ഇപ്പോഴും തുടരുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികളിൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളിൽ അതൃപ്തരായ ആളുകളെ നേതാക്കളെ അടക്കം ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ സീറ്റുകൾ നേടാനും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തിളക്കമാർന്ന വിജയം ഉറപ്പാക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു നാനൂറ് സീറ്റിലധികം എൻ ഡി എ നേടും അതിൽ മുന്നൂറ്റി എഴുപത് സീറ്റും ബി ജെ പിക്ക് തന്നെയായിരിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് പാർലമെന്റിൽ അദ്ദേഹം പങ്കുവച്ചത് മാത്രമല്ല കോൺഗ്രസിനെ അതിശക്തമായി വിമർശിച്ചും പരിഹസിച്ചുമാണ് പ്രധാനമന്ത്രി പലപ്പോഴും സംസാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇന്ന് രാജ്യസഭയിൽ സംസാരിച്ചപ്പോഴും അതുതന്നെയാണ് മറ്റ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തുടരുന്ന വിവിധ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ ഒഴുക്കിൻ്റെ ഒരു കഥ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ബി ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനഞ്ച് മുൻ എം എൽ എമാരും ഒരു മുൻ എംപിയും ഉൾപ്പെടെ നിരവധി നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നതായുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് നേതാക്കളിൽ ഭൂരിഭാഗവും മുൻ സഖ്യകക്ഷിയായ എ ഡി എം കെയിൽ നിന്നുള്ളവരാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ എൽ മുരുകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പുതിയ നേതാക്കൾക്ക് അംഗത്വം നൽകി ഈ നേതാക്കളുടെ വരവ് ബി ജെ പിക്ക് കരുത്തുപകരുന്നു എന്നാണ് വിശ്വാസം തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ എത്തുന്ന മോദിയുടെ കരങ്ങൾ ശക്തിപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കുന്നുവെന്നും കെ എണ്ണാമല മാധ്യമങ്ങളോട് പറഞ്ഞു പരമ്പരാഗതമായി ബി വലിയ ശക്തി അല്ലാത്ത തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് പോലും മോദിക്ക് ലഭിക്കുന്ന ജനപ്രീതിയാണ് നേതാക്കളുടെ ഒന്നിച്ചുള്ള വരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മന്ത്രി ചന്ദ്രശേഖരൻ പ്രതികരിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ നാനൂറ് പുതിയ സീറ്റുകളിൽ പലതും തമിഴ്നാട്ടിൽ നിന്ന് ആയിരിക്കുമെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഈ പുതിയ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കർണാടക തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആന്ധ്ര തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ നേതാക്കൾ അവിടുത്തെ പ്രാദേശിക കക്ഷികളായ പെട്ടവരെ അടക്കം ഇപ്പോൾ എ എ ഡി എം കെ ഡി എം കെ അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ ബി ആർ എസ് തുടങ്ങിയ ടി ഡി പി തുടങ്ങിയ രാഷ്ട്ര രാഷ്ട്രീയ പാർട്ടികൾ അവരിൽ നിന്നൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം അടർത്തി മാറ്റിക്കൊണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കാൻ പ്രത്യേകിച്ചും തെക്കേന്ത്യയിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കാനുള്ള ചില നീക്കങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതിൻ്റെ ഭാഗമായുള്ള വിവിധ ക്യാമ്പയിനുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ് തെക്കേന്ത്യയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഓരോ സംസ്ഥാനം കേന്ദ്രീകരിച്ചും അതിനുവേണ്ടി ചുമതലപ്പെട്ട പ്രവർത്തകരുണ്ട് നേതാക്കളുണ്ട് അവർ മറ്റ് നേതാക്കളുമായിട്ട് മറ്റ് പാർട്ടികളിലെ അതൃപ്തരായ നേതാക്കളുമായി സംസാരിച്ച് ബി ജെ പിയിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത് ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുകയാണെങ്കിൽ ബി ജെ പി വിജയം ഉറപ്പിക്കുമ്പോൾ കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും ആ വിജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയിലേക്കായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അവർക്ക് സ്ഥാനമാനങ്ങളോ മറ്റ് കാര്യങ്ങളോ കിട്ടാനും വിജയിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു തോന്നൽ അവരിൽ ഉണ്ടാകും ആ ഒരു തോന്നൽ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്